എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദൃശ്യം 2 എന്ന സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസും കുറച്ച് ലോജിക് ഇല്ലായ്മകളെ കുറിച്ചുമാണ്. ചിത്രം എനിക്കും ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ദൃശ്യം 2 ദ റിസംഷൻ. റിസംഷന്റെ അർത്ഥം പുനരാരംഭം എന്നാണ്. അതുപോലെ തന്നെയാണ് ചിത്രത്തിൻ്റെ കഥയും. 2019 കഥ നടക്കുന്നത് എന്നാണ് സംവിധായകൻ പറയുന്നത്. അത് തെളിയിക്കുന്ന ഒരുപാട് സീനുകൾ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ചായക്കടയുടെ ചുവരിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. വികൃതി എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ ആയിരുന്നു അത്. എല്ലാവർക്കും തന്നെ അറിയാം വികൃതി എന്ന ചിത്രം ഇറങ്ങിയത് 2019 എന്ന്. പിന്നെയുള്ളത് ജോർജ് ഊട്ടി എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. ഒരു കേബിൾ ടി വി ഉടമസ്ഥനിൽ നിന്നും ഒരു തിയേറ്റർ ഉടമയിലേക്കും വരുന്ന മാറ്റങ്ങൾ നമുക്ക് ദൃശ്യം 2 എന്ന ചിത്രത്തിൽ ഒരുപാട് സീനുകളിൽ തന്നെ കാണാൻ പറ്റും. ദൃശ്യം 2 ഒരുപാട് മാറ്റങ്ങൾ ജോർജ് ഊട്ടിക്ക് വന്നതായിട്ട് ഈ ഒരു ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ദൃശ്യം 1 നമുക്ക് കാണാൻ പറ്റും ഏത് സമയവും ആ ഒരു ചായക്കടയിലായിരുന്നു ജോർജ് ഊട്ടി. പക്ഷേ ഇതിലാണെങ്കിൽ ചായക്കടയിൽ ഇരിക്കുന്നത് ഒരു സീൻ പോലും കാണിക്കുന്നില്ല. അവിടെയുള്ള നാട്ടുകാരുടെ മനോഭാവവും പോലീസുകാരുമായിട്ട് മിംഗിൾ ചെയ്യാനുള്ള പേടിയുമായിരിക്കാം അത്. പിന്നെ തുടക്കത്തിൽ ജോർജ് ഊട്ടി പറയുന്നുണ്ട് ആ മമ്മൂട്ടി സിനിമ മാറ്റിവെച്ചു, നല്ല ഇൻഷില കിട്ടേണ്ട പടമായിരുന്നു എന്ന്. ഏതായിരുന്നു ആ ചിത്രം എന്നുള്ളത് പിന്നീട് നമുക്ക് സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. ജോർജ് ഊട്ടിയുടെ തിയേറ്ററിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തെ കാണിക്കുന്നുണ്ട്. ഗാനഗന്ധർവൻ എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. ഇനി എനിക്ക് തോന്നിയ ലോജിക് ഇല്ലായ്മകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ഒരു സീൻ പോലീസ് സ്റ്റേഷനിൽ ബാക്കിൽ പോയി വെള്ളമടിക്കുന്ന ഓട്ടോക്കാരെയാണ്. സാധാരണ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നുള്ളത് സ്കെൽറ്റൺ കണ്ടെടുത്ത ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ ഒരു ചെറിയൊരു ബോക്സിലാണ് തെളിവുകൾ കൊണ്ടുപോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ തെളിവ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാകുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു സീൽഡ് ബോക്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. ഒരു അൺഒഫീഷ്യൽ കേസ് ആയതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ കൊണ്ടുപോയതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ എത്രയൊക്കെ അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാലും റീ ഇൻവെസ്റ്റിഗേഷൻ നടന്നൊരു കേസാണ്. പോലീസുകാർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്. ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ തെളിവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഉള്ളൊരു ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അവസാനത്തെ കോടതി സീനിൽ DNA റിപ്പോർട്ട് കൊണ്ടുവരുന്നത് കാണാം. അങ്ങനെ DNA റിപ്പോർട്ട് കോടതിക്ക് കൈമാറാൻ നേരിട്ട് സാധിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കറിയാത്തതുകൊണ്ടാണ്, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദൃശ്യം 3 ഇറങ്ങുമോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ട്. ഇറങ്ങാൻ സാധ്യത കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. മുരളീഗോപിയുടെ കഥാപാത്രത്തോട് ലാലേട്ടൻ്റെ കഥാപാത്രം പറയുന്നത് എൻ്റെ വിരൽ അടയാളം പതിച്ച കമ്പി, ആ പയ്യൻ്റെ ഡ്രസ്സ് എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ആ ഒരു തെളിവ് പോലീസിൻ്റെ കയ്യിൽ അഥവാ കിട്ടിയാൽ ദൃശ്യം 3 സംഭവിക്കുമോ? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചു കിട്ടിയ സ്കെൽട്ടൺ ആരുടെയാണെന്ന് അന്വേഷണം വന്നാൽ അത് ചിലപ്പോൾ വന്നു നിൽക്കുന്നത് ജോർജ് ഊട്ടിയിൽ തന്നെയാകാം. പക്ഷേ അതിനുള്ള ബാക്കപ്പ് പ്ലാൻസ് ഇപ്പോഴേ ജോർജ് ഊട്ടി കരുതി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കാത്തിരിക്കുന്നു ജോർജ് ഊട്ടിയുടെ 3rd വരവിനായി. ഈ സിനിമ മോശമാണെന്ന് ഒരു അഭിപ്രായവും എനിക്കില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.